സിപിഎം കാര് വലിയ കൊട്ടി ഘോഷിച്ചു കൊണ്ടുവന്ന ഒരു എടുപ്പ് കുതിരയാണ് തിരുവനന്തപുരത്തിൻ്റെ ഇപ്പോഴത്തെ മേയർ. നമ്മുടെ തിരുവനന്തപുരത്ത് ഓൾ സയൻസ് കോളേജിലെ ക്ലാസ് മുറിയിലെ പുറകിലത്തെ ബെഞ്ചിലിരിക്കുകയായിരുന്ന ഒരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുവന്ന് തിരുവനന്തപുരത്തിൻ്റെ ഭരണാധികാരിയാക്കി, തിരുവനന്തപുരം നഗരസഭയുടെ. കേറിയ നാൾ മുതൽ ഇങ്ങോട്ട് വിവാദങ്ങളുടെ നടുവിൽ പെട്ട് നിൽക്കുകയാണ്. ആകെ എന്തോ നേട്ടമുണ്ടായത്, ഒരു എം എൽ എ വിവാഹം കഴിച്ചു, അത്ര തന്നെ. ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഈ മേയർ ദേവി ചെയ്ത് ആ കോഴിക്കോട് നഗരസഭ ഒന്ന് പോയി കാണുക. അവിടെ ആ ബീച്ചിലൊക്കെ തന്നെ എന്ത് പരിഷ്കാരങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്തിന് എന്തെല്ലാം സാധ്യതകളുള്ള ഇടമാണ് അതൊന്നും തന്നെ വേണ്ടവണ്ണം മനസ്സിലാക്കിയിട്ടില്ല ഈ മേയർ. ഇല്ലാത്ത പൊങ്കാലയ്ക്ക് കോടികൾ അടിച്ചു മാറ്റുക, അതുപോലെ തന്നെ ഭക്തർ കൊണ്ടുവരുന്ന പൊങ്കാലയ്ക്ക് വരുന്ന ചുടുകല്ല് പിന്നെ ലൈഫ് മിഷന് വേണ്ടി തട്ടിക്കൊണ്ടുപോവുക, ലൈഫ് മിഷൻ അല്ലെങ്കിൽ തന്നെയോ പിന്നെ അഴിമതിയിൽ കുളിച്ച് കിടക്കുകയാണ്. അതിൻ്റെ കൂടെ ഈ ചുടുകല്ല് കൊണ്ടുപോയിട്ട് വേണോ അവിടെ അത് നടത്താൻ? അങ്ങനെ നിരവധി കാര്യങ്ങളിൽ പെട്ടുകിടക്കുന്ന ഈ മേയറെ സി പി എമ്മിനൊരു തലവേദനയായി തീർന്നിരിക്കുകയാണ്. കാരണം 2025 നഗരസഭാ ഇലക്ഷനിലേക്ക് പോകും. ഈ മേയറെ വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ നഗരസഭ കൈവിട്ടു പോകും എന്നുള്ളത് ഉറപ്പാണ്, യാതൊരു മാറ്റവുമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ആര്യ രാജേന്ദ്രനെ ഇനി അങ്ങോട്ടേക്ക് മേയർ സ്ഥാനത്തിരുത്തണോ എന്ന് പാർട്ടി ആലോചിക്കുകയാണ്. ഇവിടെ പിന്നെ തൊട്ട് പിന്നാലെ നിൽക്കുകയാണ് ബി ജെ പി ഭരണത്തിലേക്ക് വരാനായിട്ട്. ഏതെല്ലാം തരത്തിലാണ് നഗരസഭയെ ഈ മേയർ കൊള്ളയടിച്ചത്? ഈ മേയറെ നമുക്കറിയാം, മേയർ മുൻ സീറ്റിൽ ഇരിക്കുന്നു, പക്ഷേ പിൻ സീറ്റിൽ നമ്മുടെ ആനാവൂർ നാഗപ്പന്മാരെങ്ങനെ ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്നുണ്ട്, സഖാവിന് കത്തെഴുതിയതും എന്തെല്ലാം വിവാദങ്ങൾ, വിവാദങ്ങൾക്ക് മേൽ വിവാദമായിട്ട് നിൽക്കുകയാണ് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നൊക്കെ പറഞ്ഞാണ് ജനങ്ങളെ വരട്ടിക്കൊണ്ടുവന്നത്. വിവാദങ്ങൾ അവസാനിപ്പിച്ച് നഗരസഭാ ഭരണം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനായില്ലെങ്കിൽ രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് മേയറെ മാറ്റാൻ പാർട്ടി ആലോചിക്കുന്നത്. മേയറെ മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ദോഷഫലം കാണുമെന്നുള്ളതാണ്. കാരണം ഇവിടെ കോൺഗ്രസ് അപ്രസക്തമായി നിൽക്കുകയാണ്. കോൺഗ്രസ്സിന് തിരുവനന്തപുരം നഗരസഭയിൽ വിരലിലെണ്ണാവുന്ന സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അവർ തന്നെ ഏതാണ്ട് എല്ലാം മടക്കി കെട്ടിവെച്ച് നിൽക്കുകയാണ്. ബി ജെ പി കഴിഞ്ഞ തവണ അധികാരത്തിൽ വരുമെന്നുള്ള ഏറെ പ്രതീക്ഷയിൽ നിന്നതാണ്. കേരളത്തിലെ ചില ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ ബി ജെ പിക്ക് മുൻതൂക്കമുണ്ട്. അതിൽ ഒരു പ്രധാന ഇടമാണ് പിന്നെ തിരുവനന്തപുരം നഗരസഭ. എന്തായാലും തിരുവനന്തപുരം നഗരസഭയിൽ ഈ മേയറെ മാറ്റണം എന്നുള്ളത് പാർട്ടിയിൽ ശക്തമായിരിക്കുകയാണ്. കത്ത് വിവാദം, പൊങ്കാല വിവാദം, അങ്ങനെ വിവാദങ്ങളുടെ മേൽ വിവാദം. മേയറെ പിന്നെ നിയന്ത്രിക്കുന്ന ആനാവൂർ നേതൃത്വം തന്നെ, അത് അനാവൂർ തന്നെ ഇരട്ടപ്പദവി വഹിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഒടുവിൽ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ഇടപെടൽ ഉണ്ടായപ്പോഴാണ് പിന്നെ രാജിക് രാമാന ആനാവൂരിനെ ഒരു സ്ഥാനത്ത് നിന്ന് എടുത്തു മാറ്റിയത്. ആനാവൂർ തിരുവനന്തപുരം മൊത്തത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒക്കെ ഉള്ളത് തിരുവനന്തപുരത്താണ്. അപ്പോൾ ആ തിരുവനന്തപുരത്തിൻ്റെ പാർട്ടി ജില്ലാ സെക്രട്ടറിയായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. പ്രത്യേകിച്ച് ഈ മേയർ ഈ കൊച്ചു കുട്ടിയെ കൊണ്ടുവന്നിരുത്തിയിട്ട് ഇത്തരത്തിലുള്ള ഭരണം നടത്തിക്കൊണ്ടു പോകുന്നത് തന്നെ പാർട്ടിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ പാർട്ടി ഇപ്പോൾ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്, മേയറെ മാറ്റി പുതിയ ഒരു ആ സ്ഥാനത്തേക്ക് ആരെങ്കിലും അവരോധിക്കുക, അങ്ങനെ തിരികെ നഗരസഭ 2025 കൈക്കുള്ളിൽ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ആലോചനയിലേക്ക് പാർട്ടി പോകുന്നത്.